தமசோமா ஜோதிர்கமே இருட்டில் நின்று வெளிச்சத்திலேக்கு ஜீவித பிரயாணங்கள் தேடுனது பிரகாசம் அக்ஷரம் சுவாதந்திரத்தின் வெளிச்சம் നിരക്ഷരതയുടെ തമസിൽ ഉറഞ്ഞു കിടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടമായി, നെയ്വിളക്കിൻ്റെ പ്രകാശവലയമായി, അറിവിൻ്റെ അക്ഷരജ്വാലയായി ഇതാ ഇവിടെ കുഞ്ഞുമാവിൻ്റെ അടിയിലെ ഈ കലാലയം. അരനൂറ്റാണ്ടിൻ്റെ ചരിത്ര സ്മൃതികൾ പേറുന്ന ഈ സരസ്വതി ക്ഷേത്രം പതിനായിരങ്ങൾക്ക് ജീവതാളവും സ്പന്ദനവും മാർഗദീപവുമായി. കാലചക്രത്തിനൊപ്പം ഈ അക്ഷരരഥം പ്രയാണം തുടരുന്നു, തലമുറകൾക്ക് അറിവിൻ്റെ അക്ഷയദീപമായി. സപ്തഭാഷകളുടെയും ബഹുസംസ്കൃതിയുടെയും ഈറ്റില്ലമായ ഈ തുളുനാടൻ മണ്ണിൻ്റെ ചരിത്ര ഏടുകളിൽ നിന്ന് അടർത്തിമാറ്റാൻ കഴിയാത്തതാണ് വടക്കേ മലബാറിൻ്റെ പ്രകാശ ഗോപുരമായ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മഹിത സ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന പോയ കാലം. പുകൾ പെറ്റ ചന്ദ്രഗിരിപ്പുഴയുടെ മടിത്തട്ടിൽ പ്രശോഭിക്കുന്ന ഈ കലാലയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉറവ പൊട്ടുന്ന അക്ഷരത്തുള്ളികളുടെ പ്രവാഹമാണ് ഈ നാടിൻ്റെ സകല നാടികളുടെയും സ്പന്ദന പ്രഭവ കേന്ദ്രം. പിന്നിട്ട 50 ആണ്ടുകൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിനെ സംബന്ധിച്ച് വളർച്ചയുടെ ചവിട്ടുപടികളായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച നിർണായക മുഹൂർത്തങ്ങളുടെ ഘോഷയാത്രകളുടെയും കൗമാര സ്വപ്നങ്ങളുടെ നിറവിൽ പടികടന്നെത്തി യൗവനത്തിൻ്റെ വസന്തകാലത്ത് അറിവിൻ്റെ അക്ഷയഖനിയുമായി ജീവിതത്തിൻ്റെ പുതിയ പന്ഥാവിലേക്ക് ഗുരുനാഥന്മാരോടും സതീർത്ഥ്യരോടും യാത്ര പറഞ്ഞു പോയ 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ, അവർക്ക് അക്ഷര വെളിച്ചം ചൊരിഞ്ഞ അധ്യാപകരുടെ കാൽപ്പാടുകൾ ഏറ്റുവാങ്ങിയതാണ് ഈ ക്യാമ്പസിലെ മൺതരികൾ. സമൂഹത്തിലും ചരിത്രത്തിലും തൻ്റെ വ്യക്തിമുദ്രകൾ അടയാളപ്പെടുത്തിയ എത്രയോ പ്രതിഭകളെ ഈ കലാലയം നാടിന് സമ്മാനിച്ചു.
അവരിൽ ചിലർ അരങ്ങൊഴിഞ്ഞു. അക്ഷരം ആയുധമാക്കിയവൻ ജീവിതത്തിന്റെ യുദ്ധഭൂമിയിൽ വിജയത്തിന്റെ കൊടിക്കൂറ പാറിക്കുന്നുവെന്നത് അനുഭവ സാക്ഷ്യം. മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആമാചുവട്ടിൽ. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായിരുന്ന ജയകുമാർ മാഷ് ഇടയ്ക്ക് മധുരമായി മൂളിക്കേൾപ്പിക്കുമായിരുന്ന ഈ നാടകഗാനത്തിന്റെ വരികൾ പൂർവകാല വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസിൽ പുനർജനിക്കാനുള്ള അന്തർദാഹത്തിന്റെ പ്രതീകങ്ങളാണ്. ദൃശ്യഭംഗിയും വാസ്തുശില്പ മഹിമയും സമന്വയിക്കുന്ന ഇന്നു കാണുന്ന കോളേജ് മന്ദിരങ്ങളും ചാരുതയാർന്ന അങ്കണവും കളിമുറ്റങ്ങളും നമ്മുടെ തലമുറയുടെ ഭാഗ്യം. ആദ്യ ബാച്ചിൽ ഈ കലാലയത്തിന്റെ പടികടന്നെത്തിയ നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചത് ഇല്ലായ്മകളുടെ പെരുമഴയാണ്. ആ കാലത്തിലേക്ക് ഇന്നത്തെ തലമുറ ഒന്ന് തിരിഞ്ഞു നോക്കണം. നാൽപ്പത്തിയെട്ട് ഏക്കറിന്റെ വിശാലമായ ക്യാമ്പസോ പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളോ ഈ കലാലയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കോളേജിൽ വന്നത് 1963. ആ കാലത്ത് കാസർഗോഡിൻ്റെ സ്ഥിതി ഈ കാലത്ത് വിവരിച്ചാൽ ഇപ്പോൾ ഉള്ളവർ വിശ്വസിക്കാൻ തന്നെ വളരെ വൈമനസ്യം കാണിക്കും. അത്രയ്ക്ക് ദയനീയമായിരുന്നു അന്ന് കാസർഗോഡിൻ്റെ സ്ഥിതി. സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കാസർഗോഡ് ജില്ല മൊത്തത്തിൽ. പട്ടണം അടക്കം കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് നിൽക്കുന്ന സ്ഥലം പട്ടണത്തിൽ നിന്നും തികച്ചും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. കുട്ടികൾക്കും അധ്യാപകർക്കും അവിടെ ചായ, ഒരു കപ്പ് ചായ കിട്ടാൻ വരെ യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ താച്ച്ഡ് ചായക്കട, ഒരു ബട്ടറുടെ ചെറിയൊരു കടയായിരുന്നു. അവിടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചായക്കും ഉച്ചഭക്ഷണത്തിന്. അവിടെ എന്താണാവോ കിട്ടുന്നത് അത് കഴിക്കുക. ആകെ കിട്ടിയിരുന്ന ചായയുടെ കൂടെ കിട്ടിയിരുന്നത് ഉണക്കാവില് മാത്രം. ജിയോളജി വകുപ്പ് തുടങ്ങിയ 1962 മുതൽ അധ്യാപകനും പിന്നീട് വകുപ്പ് തലവനുമായ പ്രൊഫസർ ടി സി മാധവ പണിക്കർ പ്രിൻസിപ്പലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായാണ് വിരമിച്ചത്. ജിയോളജി വകുപ്പിന്റെ വളർച്ചയ്ക്കും കോളേജിന്റെ പൊതുവികസനത്തിനും അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകി. കാസർഗോഡിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമാണ് അദ്ദേഹം. പ്രശസ്തരായ ശിഷ്യന്മാരുടെ വലിയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. 1957 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനെ സംബന്ധിച്ചും അവിസ്മരണീയമായ വർഷം. 1956 നിലവിൽ വന്ന ഐക്യ കേരളത്തിൽ 1957 ആദ്യമായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ആ വർഷം ജൂലൈ മാസത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുന്നത്. 1956 നവംബർ 1 വരെ ഇന്നത്തെ കാസർഗോഡ് ജില്ല, ഇന്ന് കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ദക്ഷിണ കാനറ ജില്ലയിലാണ് ഉൾപ്പെട്ടിരുന്നത്. തലശ്ശേരി കഴിഞ്ഞാൽ ഉത്തര കേരളത്തിൽ അന്ന് വേറെ കോളേജുകളില്ല. പയ്യന്നൂരിന് വടക്കുള്ളവർ ആശ്രയിച്ചിരുന്നത് മംഗലാപുരത്തെയാണ്. അപ്പോൾ SSLC കഴിഞ്ഞതിന് ശേഷം ഉള്ള മിക്ക വിദ്യാർത്ഥികളും ഇവിടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പോയിരുന്നത്. അടുത്ത കോളേജ് എന്ന രീതിയിൽ കാസർഗോഡാണ്. രണ്ട് കോളേജാന്ന് നമുക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്, ഒന്ന് കണ്ണൂർ SN കോളേജ്, മറ്റൊന്ന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്. ഇന്നിപ്പോൾ ധാരാളം കോളേജുകൾ വന്നല്ലോ, പക്ഷെ അന്ന് ഒരു കോളേജ് മാത്രമേ കാസർഗോഡ് ജില്ലയിലുള്ളൂ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ കോളേജാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുക. അതാണ് കാസർഗോഡ് കോളേജിൽ പോകാനുള്ള സാധ്യത ഏറ്റവും വന്നിട്ടുള്ളത്. സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. പ്രത്യേകിച്ച് ഹോസ്റ്റലൊന്നും ഉണ്ടായിരുന്നില്ല. മിക്ക ആൾക്കാരും താമസിച്ചത് സ്വകാര്യ ലോഡ്ജിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ചില ലോഡ്ജുകൾ അതിലൊന്നിച്ച് താമസിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളൊക്കെ ആദ്യം താമസിച്ചത് കോളേജിന് നേരെ മുമ്പിലുള്ള ലോഡ്ജ് ഉണ്ടല്ലോ, ഇപ്പോഴും അതേപോലെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ
ആദ്യ ഘട്ടത്തിലൊക്കെ പോയിരുന്ന രാവിലെ കിടന്ന് 5 മണിക്കുള്ള ട്രെയിനിന് പോവുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് കോളേജിലേക്ക് പോവുക, പിന്നെ കോളേജിൽ നിന്ന് വൈകുന്നേരം നടന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതിലോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക എന്ന നിലയിലാണ്. ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ടൗണുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡിൻ്റെ മുൻ MP AKGയുടെ ജാമാതാവും രണ്ടാം തവണയും ഇതേ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത പി കരുണാകരൻ ഇക്കണോമിക്സ് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. കോളേജ് യൂണിയനിൽ ഇക്കണോമിക്സ് അസോസിയേഷൻ പ്രതിനിധിയുമായിരുന്നു. സാധാരണക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം അന്യമായിരുന്ന കാലത്താണ് അറിവിൻ്റെ വെള്ളി വെളിച്ചമായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ പിറവി. അതുകൊണ്ട് മാത്രമാണ് അത്യുത്തര കേരളത്തിലെ 10,000-ങ്ങൾക്ക് അവരുടെ ഭാഗധേയം നിർണയിച്ച കലാലയ പഠനം യാഥാർത്ഥ്യമായത്. ഈ നാടിൻ്റെ സമസ്ത മേഖലകളുടെയും പുരോഗതിക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് നൽകി വരുന്ന സംഭാവന നിസ്തുലം. ദേശകാല ഭേദമന്യേ കലാലയങ്ങൾ ചരിത്ര നിർമ്മിതിയിൽ അവിഭാജ്യ ഭാഗമെന്നത് ചരിത്ര സാക്ഷ്യം. ഓരോ പിറവിക്കും വേദനയുടെയും യാതനകളുടെയും പിന്നാമ്പുറമുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ തുടക്കവും അങ്ങനെ തന്നെ. കാസർഗോട്ടെ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയുടെ ആത്മസമർപ്പണത്തിൻ്റെ സംഭാവനയാണ് ഇപ്പോഴത്തെ ക്യാമ്പസും സൗകര്യങ്ങളും. എക്കാലവും അവർ സ്മരിക്കപ്പെടേണ്ടതുണ്ട്. തേനീച്ചകളുടെ ത്യാഗം തേൻതുള്ളികൾ നുകരുമ്പോൾ വിസ്മരിക്കുന്നുവെന്നത് എല്ലാ തലമുറകളുടെയും നന്ദികേടിൻ്റെ അനുഭവ സാക്ഷ്യം. കാസർഗോട്ട് ഒരു കോളേജ് ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നാട്ടുകാരുടെ ശ്രമങ്ങൾക്ക് തുടക്കം 1955-ലാണ്. സമസ്ത മേഖലകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. എം ഉമേഷ് റാവു ചെയർമാനും കെ ഗണേഷ് റാവു, കെ ഹരിഹരായ കമ്മത്ത് എന്നിവർ കൺവീനർമാരുമായിരുന്നു. സി അബ്ദുള്ള, അഡ്വക്കേറ്റ് KP VB യജമാൻ, അഡ്വക്കേറ്റ് KP അനന്തറാവു, ഡോക്ടർ PN ഭട്ട്, ഡോക്ടർ KA ഷെട്ടി, അഡ്വക്കേറ്റ് KK ചന്ദ്രശേഖരൻ, KK മഹാബല ഭണ്ഡാരി, ഡോക്ടർ BK നമ്പ്യാർ, അഡ്വക്കേറ്റ് കോടോത്ത് നാരായണൻ നായർ, അഡ്വക്കേറ്റ് അഹമ്മദ് മൊഗ്രാൽ, അഡ്വക്കേറ്റ് PV KK നമ്പൂതിരി, B ദാമോദര അഗ്ഗിത്തായ, M ഭാസ്കര റാവു, N ഹരിരായ കാമത്ത്, അഡ്വക്കേറ്റ് GK മല്യ, അഡ്വക്കേറ്റ് C രാജരാമ റാവു, KP മാധവ റാവു, ഹമീദലി ഷംനാട്, C വിശ്വനാഥ കാമത്ത്, KT കുഞ്ഞിക്കണ്ണൻ വൈദ്യർ, മുഹമ്മദ് അലി എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. PTAകളും അനധ്യാപകരും ഈ കോളേജിൻ്റെ വികസനത്തിന് എക്കാലവും മികച്ച സംഭാവന നൽകുന്നു. പ്രാഥമിക അനുമതി തേടി കർണാടക മദ്രാശി സർവകലാശാലകളെ കമ്മിറ്റി സമീപിച്ചെങ്കിലും വിജയിച്ചില്ല. ഐക്യ കേരളം നിലവിൽ വന്നതോടെ അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാല അനുകൂല നിലപാടെടുത്തു. കമ്മിറ്റി പ്രതിനിധികൾ മുഖ്യമന്ത്രി EMSനും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്കും നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാരിൻ്റെ അനുമതിയും ഉടൻ ലഭിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ കെട്ടിടത്തിലാണ് കോളേജിൻ്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇംഗ്ലീഷ് വകുപ്പ് തലവനായിരുന്ന പ്രൊഫസർ വി ഗോപാലൻ നായരെ പ്രഥമ പ്രിൻസിപ്പലായി സർക്കാർ നിയമിച്ചു. അദ്ദേഹം 1957 ജൂലൈ 8 ചുമതലയേറ്റതോടെ കോളേജിൻ്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. August 7 അന്നത്തെ ധനമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനോൻ കോളേജിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് കമ്മിറ്റി ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡിൽ ഏകവർഷ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിൻ്റെ 2 ബാച്ചുകൾക്ക് ക്ലാസ് തുടങ്ങി. 110 വിദ്യാർത്ഥികൾക്കായിരുന്നു പ്രവേശനം. ലാബ്, ലൈബ്രറി, കളിസ്ഥലം, ഓഡിറ്റോറിയം എന്നിവയൊന്നും അപ്പോഴില്ല. ഏകാധ്യാപകനായി ഗോപാലൻ നായർ തന്നെ ആദ്യ 1 മാസം 2 ക്ലാസ്സുകളും കൈകാര്യം ചെയ്തു. തുടർന്ന് പ്രൊഫസർ PK ശേഷാദ്രിയും മറ്റധ്യാപകരും ജോയിൻ ചെയ്തു. 1958 കണക്കിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇതിനിടെ കോളേജ് ക്യാമ്പസിനുള്ള ശ്രമം ദ്രുതഗതിയിലായി. ഇതിനായി കാസർഗോഡ് ചെർക്കള പാതയോരത്ത് സ്ഥലം കണ്ടെത്തി. കാസർഗോഡ് ടൗണിൽ നിന്നും 3 കിലോമീറ്റർ അകലെ കുഞ്ഞുമാവിൻ്റടി എന്ന പ്രദേശമാണ് ഇതിന് തിരഞ്ഞെടുത്തത്. 1960-61 കാലഘട്ടത്താണ് ഞാൻ
പി യു സി പഠനം അവിടെ നടത്തിയത്. ഞങ്ങൾ പള്ളിക്കരയിൽ നിന്ന് തീവണ്ടി വഴി അവിടെ കാസർഗോഡ് ടൗണിൽ ഗവൺമെൻറ് ബോർഡ് ഹൈസ്കൂളായിരുന്നു ഞങ്ങളുടെ. ബിൽഡിംഗ് ഇല്ലാത്തത് കാരണം ഞങ്ങളുടെ പഠനം തുടങ്ങിയത് ഏകദേശം 6 മാസം ആയി എന്ന് തോന്നുന്നു. അപ്പോഴേക്കും ബിൽഡിംഗ് കംപ്ലീറ്റായി. ഞങ്ങളുടെ പ്രിൻസിപ്പൽ കരിമ്പുഴ രാമകൃഷ്ണനായിരുന്നു. വളരെ സ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏകദേശം നിഴൽ എവിടെയെങ്കിലോ പോയെങ്കിലും ഞങ്ങളെല്ലാം നിശബ്ദത പാലിക്കുകയും ഭക്തിയോടുകൂടെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെയല്ല, ഗുരുനാഥന്മാരോട് ഭക്തിയും ബഹുമാനവും ആദരവും അനുസരണിയുമുള്ള ഒരു നല്ല കാലഘട്ടം എന്ന് തന്നെ അന്നത്തെ കാലത്തെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കാം. പ്രഥമ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ കാസർഗോഡ് എം പി എ കെ ഗോപാലനെ ലഭിച്ചത് കെട്ടിട നിർമ്മാണ നടപടികൾ വേഗത്തിലാകുവാൻ സഹായകമായി. എ കെ ജിയുടെ ഇടപെടലിനെ തുടർന്ന് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചു. ആ വർഷത്തെ കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ഇ എം എസ് ആയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി 1958 ജനുവരി 17 കുഞ്ഞുമാവിൻ്റെ അടിയിൽ കോളേജിൻ്റെ പ്രഥമ ബ്ലോക്കിന് ശിലയിട്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞുമാവിൻ്റെ അടി വിദ്യാനഗറായി ശിലാസ്ഥാപന ചടങ്ങിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1961 ജനുവരിയിൽ ആദ്യ ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ജനുവരി 2 കാസർഗോഡ് ഗവൺമെൻറ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും കോളേജ് വിദ്യാനഗറിലെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി. ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും അന്നില്ല. 1-2 ചായക്കടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബസ് സൗകര്യം അപൂർവം. ഗ്രാമങ്ങളിൽ നിന്നും കാസർഗോഡ് പട്ടണത്തിൽ നിന്നും വരെ അധ്യാപകരും വിദ്യാർത്ഥികളും നടന്നുവന്നു. വിദൂര പ്രദേശത്തു നിന്നുള്ളവർ വാടക വീടുകളിലും ലോഡ്ജുകളിലും താമസിച്ചു പഠിച്ചു. 1970 ഞാൻ എസ് എൽ സി കഴിഞ്ഞ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. അന്ന് എൻ്റെ ഗ്രാമമായ ഉദുമയിൽ നിന്ന് കാസർഗോഡേക്ക് വരാൻ ചട്ടഞ്ചാൽ വഴിയുള്ള, അതായത് തെക്കിൽ പാലത്തിലൂടെയുള്ള ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ വരണം. പിന്നൊരു വഴിയുണ്ടായിരുന്നത് കീഴൂർ കടവ്, ചന്ദ്രഗിരി കടവ് കടന്ന് തളങ്കരയിൽ വന്ന് അവിടെ നിന്ന് ടൗണിലേക്ക് വന്ന് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു വലിയ സ്ഥാപനമായിട്ടാണ് കോളേജിനെ തോന്നുക. അതിനൊരു പ്രധാന കാരണം സ്കൂൾ ലൈബ്രറികളിൽ കിട്ടാത്ത പല പുസ്തകങ്ങളും അന്ന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ മലബാറിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിരുന്നു ഗവൺമെൻറ് കോളേജിലെ ലൈബ്രറി. അതിലെ മലയാളം പുസ്തകങ്ങൾ മാത്രമല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട അധ്യാപകരായ ശേഷാദ്രി, ഗീവർഗീസ് സാർ, മലയാളത്തിലുള്ള പ്രൊഫസർ കൃഷ്ണൻ, ഇങ്ങനെയുള്ള അധ്യാപകരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു വലിയ ലൈബ്രറി എൻ്റെ ജീവിതത്തിലെ എൻ്റെ വായനയെ വികസിപ്പിക്കുന്നതിനും എൻ്റെ സാഹിത്യ ജീവിതത്തെ ഉണർത്തുന്നതിനുമൊക്കെ വളരെ സഹായകമായിരുന്നു. ഇന്ത്യയിലെ മികച്ച ഡോക്യുമെൻ്ററി സംവിധായകന്മാരിൽ ഒരാളായ എം എ റഹ്മാൻ പൂർവ്വ വിദ്യാർത്ഥിയും മലയാളം വകുപ്പിൽ അധ്യാപകനുമായിരുന്നു. ബഷീർ ദമാൻ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഡോക്യുമെൻ്ററികളിൽ ഒന്നാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ എം എ റഹ്മാൻ എൻഡോ സൽഫാൻ വിരുദ്ധ സമിതി സെക്രട്ടറിയാണ്. 2 ബ്ലോക്കും ഓഡിറ്റോറിയവും 1962 ഫെബ്രുവരിയിൽ പൂർത്തിയായി. ഫെബ്രുവരി 11 മുഖ്യമന്ത്രി പട്ടം താണുപിള്ള
കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചു. 1969 ലേഡീസ് ഹോസ്റ്റൽ ജനറൽ കരിയപ്പ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് നിർത്തി ദ്വിവർഷ പ്രീ ഡിഗ്രി കോഴ്സ് ആരംഭിച്ചതോടെ സ്ഥലസൗകര്യം പരിമിതമായി. ഇതേ തുടർന്ന് ഒന്നാം നിലയുടെ നിർമ്മാണം 1972 പൂർത്തിയാക്കി. സയൻസിൽ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയതോടെ സയൻസ് ബ്ലോക്കും നിർമ്മിച്ചു.